വടകര ഹൈവേയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർക്ക് കുടിക്കാനുള്ള വെള്ളം, ഗ്ലൗസ്, മാസ്ക്, സോപ്പ് എന്നിവയും അത്യാവശ്യത്തിന് യാത്ര ചെയ്യുന്നവർക്ക് ഇരുന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി ചെക്കിംഗ് കൗണ്ടർ ഒരുക്കി. റൂറൽ എസ് പി ഡോക്ടർ ശ്രീനിവാസ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാതെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. എല്ലാ പരിശോധനവും നമ്മുടെ പോലീസുകാരുടെ സേഫ്റ്റി നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പരിശോധന എന്നിട്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസുകാരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമുക്ക് മതിയായ സോപ്പുകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു 500 സോപ്പുകൾ വാങ്ങി അതെല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാസ്ക് മതിയ കുറച്ച് മാസ്കുകൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ ക്ഷാമമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ ബാക്കിയുള്ള മാസ്കുകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് 1500 ജോഡി മാസ്ക് നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലൗസ് പോലും നമുക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നേരിടുന്നത് കൊറോണ ദിവസത്തിൽ. അത് ഭാഗമായിട്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതിൻ്റെ മുൻകരുതലായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓരോരോ ചെക്കിംഗ് പോയിൻറ്റും ഓരോരോ പോലീസുകാർക്കും ഒരു മാതൃകപരമായിട്ടും സ്ഥലം ഉണ്ടായിരിക്കണം എന്നിട്ടാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത്. ഇത്തരം മാതൃകപരമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ആദ്യഘട്ടമായിട്ട് നമ്മളിപ്പോൾ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു തണൽ നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു തണൽ വേണം, അവർക്ക് അത്യാവശ്യം കുടിക്കാൻ വെള്ളം വേണം. ഒരുപാട് വെയിലുള്ളത് കൊണ്ട് അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ പോകുന്ന യാത്രക്കാർക്ക് ആൾക്കാർ ഒരുപാട് ദൂരത്തിൽ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് വെള്ളം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വെള്ളം പോലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക്കൽ ഈ ആൾക്കാരോട് കൂടെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ഫുഡ് പാക്കറ്റ്സ് ഇവിടെ വെക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഇവിടെ തിരിക്കറിയുന്ന ആൾക്കാരെങ്കിലും ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ലോങ് ജേർണിക്ക് പോകുന്ന ആൾക്കാർ, എസൻഷ്യൽ സർവീസ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഭക്ഷണം കിട്ടാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഇവിടെ വെച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മോഡൽ ചെക്കിംഗ് പോയിൻറ്റ് ജില്ലയിലെ എല്ലാ സ്ഥലത്തേക്കും തുടങ്ങാൻ അടുത്ത ഘട്ടമായിട്ട് നാളെ മറ്റന്നാളായിട്ട് തുടങ്ങാൻ ശ്രമിക്കേണ്ടതാണ്.